നമസ്കാരം ജമ്മുകാശ്മീരിൽ ഈ വർഷം അവസാനത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സൂചന നൽകി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആകെയുള്ള തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാപ്പത്തിമൂന്ന് എണ്ണം ജമ്മുവിലും നാൽപ്പത്തി ഏഴ് എണ്ണം കാശ്മീർ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തിയേക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി അറിയിച്ചത് കാശ്മീരിന്റെ സാമൂഹ്യ ഘടന തകർക്കാൻ ശ്രമിച്ച് ഇന്ത്യയെ വിദ്വേഷത്തിലൂടെ വിദ്യാണ് പാകിസ്ഥാനെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ഈയിടെ പ്രദേശം ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളുടെ പരമ്പരയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് തുടർന്ന് കേന്ദ്രഭരണ പ്രദേശത്ത് വസിക്കുന്ന കാശ്മീരി പണ്ഡിറ്റുകൾ വീണ്ടും ഭയപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി ജമ്മു കാശ്മീരിലെ സാമൂഹ്യ ഘടന ഒരിക്കലും മതത്തിനും ജാതിക്കും അതീതമായി പ്രവർത്തിക്കരുതെന്ന് ഇവിടത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ സാമൂഹ്യ ഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ എപ്പോഴും ഇവിടെയുണ്ട് കാശ്മീരിലെ വിദ്വേഷം ആളിക്കെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ വീണ്ടും ആരംഭിച്ചത് ഇവിടെ വിദ്വേഷത്തിന്റെ വിത്ത് പാകുന്നതിൽ അയൽരാജ്യമായ പാകിസ്ഥാന്റെ പങ്ക് വലുതാണെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ആക്രമണം മുതൽ അടുത്തിടെ നടന്ന ആസൂത്രിത കൊലപാതകങ്ങൾ വരെ സംഭവിച്ചതിന് പിന്നിൽ വിദേശ ഗൂഢാലോചനയുണ്ട് ജമ്മുകാശ്മീരിൽ വസിക്കുന്ന ഒരു സമുദായത്തെയും ബലപ്രയോഗത്തിലൂടെ പാലായനം നടത്താൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു കാശ്മീരിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി അതേസമയം രാജ്യത്തിന്റെ അതിർത്തികളിൽ പണിതുയർത്തിയ ശക്തമായ വേലിക്കെട്ടിന് സമാനമാണ് ബി എസ് എഫ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ബാരാമുള്ള സായുധ സേനാ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയാണ് പ്രതിരോധ മന്ത്രിയുടെ പരാമർശം ഇന്ത്യൻ അതിർത്തികളിലെ തകർക്കാനാകാത്ത വേലിയാണ് അതിർത്തി സുരക്ഷാ സേനയെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യയെ ആയിരം കഷ്ടങ്ങളാക്കി വെട്ടിനുറുക്കി ചോര ചിന്തിപ്പിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ നയം എന്നാൽ നമ്മുടെ അതിർത്തികളിൽ ബി എസ് എഫ് ജവാൻമാർ വേലി തീർക്കുമ്പോൾ പാകിസ്ഥാൻ ഉന്നം ഓരോ ആക്രമണങ്ങളും പാകിസ്ഥാനെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത് ഈ രാജ്യം നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അഭിമുഖീകരിക്കാൻ നിങ്ങൾ പ്രാപ്തരാണെന്ന് ഈ രാജ്യത്തിന് അറിയാമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ബിഎസ്എഫിനെ അഭിസംബോധന ചെയ്ത ശേഷം ജവാന്മാരോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാണ് പ്രതിരോധ മന്ത്രി മടങ്ങിയത് രണ്ടു വർഷം മുമ്പ് ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിൽ വീര്യമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് രാജ്നാഥ് സിംഗ് ആദരമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ച് ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ച് കടന്നു കയറാൻ ശ്രമിച്ച ചൈനീസ് പട്ടാളത്തെ ഇന്ത്യൻ സൈനികർ ധീരമായി നേരിട്ടിരുന്നു ഗാൽവൻ താഴ്വരയിലും പാങ്കോക് തടാകത്തിന് സമീപവും നടന്ന സംഘർഷത്തിൽ വീര്യമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരപൂർവ്വം സ്മരിക്കുകയാണെന്നും അവരുടെ പരമമായ ത്യാഗത്തെ ഒരിക്കലും വിസ്മരിക്കപ്പെടില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു അതേസമയം ജമ്മു കാശ്മീരിൽ ഇന്നലെ നടന്ന ഭീകരവേട്ടയിൽ രണ്ട് ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരെ സുരക്ഷാ സേന വകവരുത്തി കാശ്മീരിലെ ആനന്ദ് നാഗ് ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിലായിരുന്നു ഭീകരരെ വധിച്ചത് ന്യൂസ് ഡെസ്ക് തത്വമൂസ്